കഥ ഗദ്ഗതം രചന അയ്യപ്പൻ വായന അസ്മ നസ്രീൻ മഴ പെയ്ത് തണുത്ത ഒരു രാത്രിയിലാണ് അവൻ അവൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വിങ്ങി വിങ്ങി കരഞ്ഞത് ഒരു പന്ത്രണ്ട് വയസ്സുകാരനെ അതിനപ്പുറം ഒന്നും ചെയ്യുവാനില്ലായിരുന്നു അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അവർ അവനെ വിട്ടുപോയത് മൂക്കിൽ നിന്നും ഊർന്നു വന്ന ദ്രാവകത്തെ തുടച്ച് അവൻ തേങ്ങി തേങ്ങിപ്പറഞ്ഞു ശബ്ദമിടറി അവൻ വീണ്ടും പറഞ്ഞു അവൻ വല്ലാതെ വിൽക്കുകയും വിയർക്കുകയും ചെയ്തു അവൻ ഫോട്ടോയിലെ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി അപ്പോൾ അവൻ്റെ കുഞ്ഞ് ഹൃദയം വല്ലാതെ നൊമ്പരപ്പെടുകയും ഒരു കുഞ്ഞ് മിന്നൽപ്പിണർ ഇടനെഞ്ചിലേക്ക് കൊത്തി വലിക്കുകയും ചെയ്തു അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു ആ ഫോട്ടോയിൽ ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് പറഞ്ഞു അമ്മ പോയതിൽ പിന്നെ ഞാൻ ഇങ്ങനെയാണമ്മ അവൻ ഇരു കൈകളും മുഖം പൊത്തി ആരും കേൾക്കാതെ ഹൃദയം പൊട്ടിക്കരഞ്ഞു അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ കുറച്ചുകൂടി ചെറുതാവുകയും ചെറിയ ഒരു ചുമപ്പ് പടരുകയും ചെയ്തു മുഖം കൈകൾ കൊണ്ട് തുടച്ച് അമ്മയുടെ ഫോട്ടോയിലേക്ക് ഒന്നുകൂടി അവൻ നോക്കി എന്നിട്ട് പറഞ്ഞു

അവൻ നിയന്ത്രണം വിട്ടതുപോലെ അല്പം ഉച്ചത്തിൽ കരഞ്ഞുപോയി അവൻ്റെ തൊണ്ട വേദനിക്കുകയും ഇരു കവിൾത്തടങ്ങൾ വീങ്ങി നീരുവരികയും ചെയ്തു ചെയ്യാൻ പറ്റില്ല നീര് വരികയും ചെയ്തു

ഫോട്ടോ നെഞ്ചിലേക്ക് അമർത്തി എന്നിട്ട് ഒന്നുകൂടി ഉയർത്തി തുരുതുര ചുംബിച്ചു കണ്ണീരിൻ്റെ നനവു പറ്റിയ ഫോട്ടോയിൽ നിന്നും ഒന്നുകൂടി നോക്കി അവൻ പറഞ്ഞു ഇതു പറഞ്ഞ ശേഷം പിന്നാമ്പുറത്തെ ജനലിൽ കൂടെ തെക്കേപ്പറമ്പിലെ തെങ്ങിൻചോട്ടിലേക്ക് വെറുതെ അവനൊന്ന് നോക്കി അപ്പോൾ കണ്ണീർ പ്രസവിച്ച ഉപ്പ് അവൻ്റെ ഇരു കവിഴ്ത്തടത്തിലും ചേർന്ന് ഒട്ടിക്കിടപ്പുണ്ടായിരുന്നു കഥ ഗദ്ഗതം രചന അയ്യപ്പൻ ശബ്ദാവിഷ്കാരം അസ്മാനസ്